ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള എന്ന് പറയുന്ന പരീക്ഷ, അതായത് 15/6/2019, അതായത് June 15 നടന്ന ഈ പരീക്ഷയിലെ വൊക്കാബുലറി ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം ഉൾപ്പെടുത്താൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് സീനിയർ സൂപ്രണ്ടൻഡൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ, സീനിയർ സൂപ്രണ്ടൻഡൻറ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST ഒള്ളി, കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ഈ പരീക്ഷ നടന്നത് 29/5/2019, അതായത് May 29 നടന്ന പരീക്ഷയാണ്. ഇതിൻ്റെ വൊക്കാബുലറിയാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലെ ക്വസ്റ്റ്യൻസ്, ആ പരീക്ഷ ചോദിച്ച വൊക്കാബുലറി ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻട്രപിറ്റ് മീൻസ്, ഇൻട്രപിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് സിനോണിം എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഇൻട്രപിറ്റ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ, ബ്രേവ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കൊവാർഡ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഫൂളിഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രേവ് നമുക്കറിയാം എന്താ, ധൈര്യമുള്ള. കൊവാർഡ്ലി ഭീരുവായ. വൈസ് ബുദ്ധിയുള്ള അല്ലെങ്കിൽ യുക്തിയുള്ള, വിവേകമുള്ള. ഫൂളിഷ് വിഡ്ഢി എന്നൊക്കെ അർത്ഥമല്ല. അപ്പം എന്താണ് ഇൻട്രപിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻട്രപിൻ്റെ അർത്ഥം എന്താ, ധൈര്യമുള്ളവൻ എന്നർത്ഥമല്ല, അഡ്വഞ്ചറസ് എന്നർത്ഥം ഇൻട്രപിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് സമാനമായ അർത്ഥം വരുന്ന വാക്കേതാണ്, ബ്രേവ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും, അത് ബ്രേവ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക, എന്താണ് യേവ്? യേവ് ഈസ് എ ഫീമെയിൽ. യേവ് എന്ന് പറയുന്നത് എന്തിൻ്റെ അല്ലെങ്കിൽ ഏതിൻ്റെ ഫീമെയിൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യേവ് എന്ന് പറയുന്നത് ഏതാണത്? എലിഫന്റ് ആണോ, പാരറ്റ് ആണോ, ഷീപ്പ് ആണോ, ബോറാണോ? നമുക്കറിയാം എന്താണ്, റാമും യേവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാം എന്ന് പറയുന്നത് എന്താണ്, മെയിൽ ഷീപ്പും. യേവ് എന്ന് പറയുന്നതായിരിക്കും ഫീമെയിൽ ഷീപ്പുമാണ്. അപ്പൊ ഇവിടെ യേവ് എന്ന് പറയുന്നതാണ് ഈസ് എ ഫീമെയിൽ ഷീപ്പാണ്. അപ്പൊ ഇവിടെ ഷീപ്പാണ് ശരിയായിട്ടുള്ള ആൻസർ, സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം, റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് വിത്ത് വൺ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ഇറ്റ്സ് മീനിങ്. അതായത് ഇവിടെ ഈ സെന്റൻസിലെ ഒരു വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള ഓപ്ഷൻസ് കൊണ്ട്, ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നിന്ന് വാക്ക് എടുത്തെറിഞ്ഞെടുത്ത് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നോക്കാം, ഇൻഡിജന്റ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പൂവർ എന്ന് കൊടുത്തിട്ടുണ്ട്, അഫ്ലുവൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റി കോൺഷ്യസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ലോക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇൻഡിജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? പാവപ്പെട്ടവൻ എന്നർത്ഥമല്ല അല്ലേ, അതായത് സമ്പന്നനല്ലാത്തവൻ, ദരിദ്രൻ എന്നൊക്കെയാണ് ഇൻഡിജന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാരിദ്ര്യമുള്ളവൻ എന്നൊക്കെ അർത്ഥമല്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പം ധനികൻ, സമ്പന്നൻ എന്നർത്ഥം വരുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ ആ അർത്ഥം വരുന്ന ഏതാണ്? ഈ അഫ്ലുവൻ്റ് ആണ്. ഇതാണ് അഫ്ലുവൻറ്റ്. ഇപ്പൊ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ, അഫ്ലുവൻറ്റ്. ഇത് ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ അഫ്ലുവൻറ്റിന്റെ മീനിങ് ആയിരിക്കും ചോദിക്കുക, സിനോണിം ആയിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, റിച്ച് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അഫ്ലുവൻറ്റ്. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ഇൻഡിജന്റ് എന്ന് പറയുന്ന, അതായത് പാവപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഇൻഡിജന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തേ വരത്തുള്ളൂ, അഫ്ലുവൻ്റ് ആണ് ആൻസറായി വരിക. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു, ബി അബ്രസ്റ്റ് ഓഫ് സംതിങ് മീൻസ്. എന്താണ് ബി അബ്രസ്റ്റ് ഓഫ് സംതിങ്? ഇതൊരു ഇഡിയമാണ്. അപ്പോ ആ ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ കീപ് അവേ ഫ്രം, ബി ബെറ്റർ ദാൻ, ബി സിമിലർ ടു, ബി അപ് ടു ഡേറ്റ് വിത്ത്. എന്താണ് കീപ് അവേ ഫ്രം, എന്തിൽ നിന്നും അകലം പാലിക്കുക, ബി ബെറ്റർ ദാൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നിന്ന് ഒത്തിരി കൂടെ നമ്മൾ മെച്ചപ്പെടുക, ബി സിമിലർ ടു എന്ന് വെച്ചാൽ അതിനോട് സാദൃശ്യം തോന്നുക, ബി അപ് ടു ഡേറ്റ് വിത്ത് എന്ന് വെച്ചാൽ നമ്മൾ അപ് ടു ഡേറ്റ് ആവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ബി അബ്രസ്റ്റ് ഓഫ് സംതിങ് എന്ന് പറയുന്ന ആ ഇഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബി അപ് ടു ഡേറ്റ് വിത്ത് എന്നുള്ളത്? അത് നമ്മൾ അപ് ടു ഡേറ്റ് ആവുക എന്നാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് നമ്മൾ അപ് ടു ഡേറ്റ് ആവുന്നതിനെയാണ് നമ്മൾ ബി അബ്രസ്റ്റ് ഓഫ് സംതിങ് എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടുത്തെ ബി അബ്രസ്റ്റ് ഓഫ് സംതിങ് എന്ന് പറയുന്ന ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ അവസാനത്തെ ഓപ്ഷനായ ബി അപ് ടു ഡേറ്റ് വിത്ത് എന്നുള്ളതാണ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യാൻ പോകുന്നത്. നോക്കുക, ടു പ്രീൻ മീൻസ്, പ്രീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ടു ഇൻസൾട്ട് എന്നാണോ, ടു ക്ലീൻ എന്നാണോ, ടു ലേൺ എന്നാണോ, അതോ ടു ഫോർഗെറ്റ് എന്നാണോ ചോദ്യം. അപ്പൊ എന്താണ് പ്രീൻ കൊണ്ട് ഉദ്ദേശിക്കുക? ടു പ്രീൻ എന്ന് വെച്ച അർത്ഥം എന്താ? ആ വൃത്തിയാക്കുക എന്നർത്ഥം. അത് ക്ലീൻ ചെയ്യുക എന്നാണ് പ്രീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ആൻസറായി വരിക എന്തായിരിക്കും? ഈ ടു ക്ലീൻ എന്നുള്ള ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ടു പ്രീൻ മീൻസ് എന്താണ്? ടു ക്ലീൻ എന്നാണ്. ഇൻസൾട്ട് നമുക്കറിയാം എന്താ? ആക്ഷേപിക്കുക, ലേൺ അറിയുക അല്ലെങ്കിൽ പഠിക്കുക, ഫോർഗെറ്റ് മറക്കുക. ഇവിടെ പ്രീൻ എന്ന് പറയാം, ടു പ്രീൻ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? വൃത്തിയാക്കുക. അപ്പോൾ ഇവിടെ ആൻസർ ടു ക്ലീൻ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? മൈ ലൊക്കേഷ്യസ് റൂംമേറ്റ് ഗോസ് ടു ബെഡ് ഏർലി, ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഈസ് സിനോണിമസ് വിത്ത് ദ അണ്ടർലൈൻ വേർഡ് ഇൻ ദ അബോവ് സെന്റൻസ്. ഈ ചോദ്യം കണ്ട് നമ്മൾ ഭയക്കൊന്നും ചെയ്യേണ്ട, നീളത്തിലുള്ള ചോദ്യം കണ്ട്. ഇവിടെ എന്താ ചോദ്യത്തിന്റെ ചുരുക്കം എന്താണ്? ഈ ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്, സെയിം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, സിസ്റ്റമാറ്റിക്, ടോക്കേറ്റീവ്, സ്റ്റുഡിയസ്, ഫയർസ്. എന്താ സിസ്റ്റമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻ, അച്ചടക്കമുള്ള അർത്ഥമല്ല സിസ്റ്റമാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോക്കേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സംസാരിക്കുന്ന. സ്റ്റുഡിയസ് എന്ന് വെച്ചർത്ഥം എന്താ? ആ എപ്പോഴും പഠിത്തത്തിലും അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുവാനും സമയം കണ്ടെത്തുന്ന വ്യക്തിയാണ് സ്റ്റുഡിയസ് എന്ന് പറയാം. അതിൽ കൂടുതൽ സമയം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുന്ന വ്യക്തിയാണ് സ്റ്റുഡിയസ് എന്ന് പറയുന്നത്. ഫയേഴ്സ് എന്ന് വെച്ചാൽ എന്താർത്ഥം? ഗോഡ് ഫിയറിംഗ് എന്ന, ദൈവഭക്തിയുള്ള എന്നൊക്കെ, ദൈവഭയം ഭക്തിയൊക്കെ ഉള്ള എന്നെ നമ്മൾ ഫയേഴ്സ് എന്ന് പറയുന്നു. ഇവിടെ ചോദ്യം എന്താണ്? ലൊക്കേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ലൊക്കേഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടോക്കേറ്റീവ് എന്നാണ്. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനായിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ടേക്ക് സംബഡി ഫോർ എ റൈഡ് മീൻസ്, ഇതൊരു ഫ്രേസ് ആണ്, ഇഡിയം ഫ്രേസ് ആയിട്ടൊക്കെ നമുക്ക് കണക്കാക്കാം. അപ്പൊ എന്താണ് ടേക്ക് സംബഡി ഫോർ എ റൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും ഒരു റൈഡിന് കൊണ്ടുപോവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഇഡിയം കൊണ്ട് അല്ലെങ്കിൽ ഫ്രേസ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ചോദ്യം. അത് ഹെൽപ്പ് സംബഡി എന്നാണോ, ഡിസീവ് സംബഡി എന്നാണോ, ലവ് സംബഡി എന്നാണോ, അതോ ഹേറ്റ് സംബഡി എന്നാണോ, ഇതാണ് ചോദ്യം. അപ്പൊ എന്താണ് ടേക്ക് സംബഡി ഫോർ എ റൈഡ് മീൻസ്? ടേക്ക് സംബഡി ഫോർ എ റൈഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. അപ്പൊ എന്താണ് ഡിസീവ് സംബഡി എന്നാണ്? എന്താണ് ഡിസീവ് സംബഡി? ആരെങ്കിലും വഞ്ചിക്കുന്നതിനെയാണ് നമ്മൾ ടേക്ക് സംബഡി ഫോർ എ റൈഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ടേക്ക് സംബഡി ഫോർ എ റൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡിസീവ് സംബഡി, ആരെങ്കിലും വഞ്ചിക്കുന്നതിനെയാണ് നമ്മൾ ടേക്ക് സംബഡി ഫോർ എ റൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് വിച്ച് അമോങ് ദ ഫോർ ഈസ് ദ ആന്റോണിം ഓഫ് ഫ്രിവലസ്? ഫ്രിവലസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫ്രിവലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? നോട്ട് സീരിയസ് എന്ന, ഗൗരവമല്ലാത്ത, സീരിയസ് അല്ലാത്തതെന്നൊക്കെയാണ് ഫ്രിവലസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ എന്താണ്? സീരിയസ് ആയിരിക്കുമോ, ഹാർഡ് വർക്കിംഗ് ആയിരിക്കുമോ, ലേസി ആയിരിക്കുമോ, പവർഫുൾ അല്ലെ? ഇവിടെ ഫ്രിവലസ് എന്ന് വെച്ചാൽ എന്താ? സീരിയസ് അല്ലാത്തത്, നോട്ട് സീരിയസ് എന്ന. അപ്പൊ അതിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? സീരിയസ് എന്നായിരിക്കും. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അതായത് സീരിയസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അവിടെ ആന്റോണിം ആണ്, ഓപ്പോസിറ്റ് എഴുതാണ് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ദ ആന്റോണിം ഓഫ് ദ വേർഡ് അണ്ടർലൈൻഡ്, ഹെൽ ഹാസ് നോ ഫ്യൂറി ലൈക്ക് എ വുമൺ സ്കോൺഡ്. ഈ സ്കോൺഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ സ്കോൺ? സ്കോൺ നമുക്കറിയാം ശകാരിക്കുക എന്ന അർത്ഥത്തില. സ്കോണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപമാനിക്കുക എന്നൊക്കെ അർത്ഥമില്ല. സ്കോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശകാരിക്കുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് സ്കോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റെസ്പെക്റ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അബ്യൂസ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹെൽപ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, റെഡിക്കൂൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. റെസ്പെക്റ്റഡ് നമുക്കറിയാം ബഹുമാനമുള്ള, അബ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശകാരിക്കപ്പെട്ടത്, വഴക്ക് പറഞ്ഞത്. ഹെൽപ്ഡ് എന്ന് വെച്ചാൽ സഹായിച്ചത്. റെഡിക്കൂൾഡ് എന്തായിരിക്കും? കളിയാക്കിയത് എന്നൊക്കെ അർത്ഥമില്ല. അപ്പൊ ഇവിടെ സ്കോണ്ട് എന്ന് വെച്ചാൽ ആ എന്താ ശകാരിക്കുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നൊക്കെയാണ് സ്കോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റെസ്പെക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒപ്പം കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി എൻ്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.